अस्सलाम वालेकुम योर डायटीशियन यूट्यूब चानल स्वागत ऐम डायटीशियन डीना सुधीर यानि संसा प्रोटीन पोर्शन कुछ प्रोटीन मेन फंक्शन एवचाल बॉडी बिल्डिंग अदायद नम्मुडे एल्ला ओर्गन्स निर्मिच्चिरिक्कुन्नत सेल्स वच्चिट्टाण ई सेल्सिन्टे ओक्के फॉर्मेशन प्रोटीन वळरे अधिकं अत्यावश्यमाय ओरु घटकमाण अतुपोले नम्मुडे हेयरिन नेल्सिन स्किन्निन ओक्के प्रोटीन्स वळरे अधिकं अत्यावश्यमाय ओरु घटकं तन्नेयाण ഇനി പ്രോട്ടീൻസ് എന്തൊക്കെ ഭക്ഷണത്തിലാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ കാണപ്പെടുന്നത്. അതായത് ബീഫ്, മട്ടൻ, ചിക്കൻ ഇതിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻസ് ആണ് നോൺ വെജ് ഐറ്റംസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് എല്ലാ അമൈനോ ആസിഡ്സും ഈ ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻസിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ എഗ്ഗിൽ നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. എഗ്ഗ് വൈറ്റിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മിക്കവരുടെ ഒരു ധാരണയുണ്ട് എഗ്ഗ് യോക്കിലാണ് പ്രോട്ടീൻ എന്ന്. യോക്കിലല്ല, എഗ്ഗ് വൈറ്റിലാണ് പ്രോട്ടീൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് ഫുള്ള് പ്രോട്ടീനാണ് അതിൽ. പിന്നെ വെജിറ്റേറിയൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, വൻപയർ, കടല, മുതിര, പരിപ്പ്, അതുപോലെ തന്നെ ഉഴുന്ന്, ഇതിലൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. ഇത് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ അല്ല കേട്ടോ. ആനിമൽ സോഴ്സിൽ മാത്രമേ ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻസ് കാണപ്പെടുന്നുള്ളൂ. പിന്നെ സോയാബീനിൽ നന്നായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടീനിൻ്റെ മറ്റൊരു സോഴ്സാണ് നട്ട്സ്, ബദാം, കാഷ്യൂനട്ട്, പിസ്ത, ഇതിലൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രോട്ടീൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി എത്രയൊക്കെ പോർഷനാണ് പ്രോട്ടീൻ നമുക്ക് കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 2-3 പോർഷൻസ് ആണ് പ്രോട്ടീൻസ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഞാൻ വെയിറ്റ് റിഡക്ഷൻ ഡയറ്റുമായിട്ടൊന്നും ബന്ധമല്ല, നമ്മുടെ ഒരു ഹെൽത്തി ഡയറ്റിനെ കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത്. വെയിറ്റ് റിഡക്ഷൻ മെനു ഫോളോ ചെയ്യുന്നവർ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ലീഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഒക്കെ വീഡിയോസ് കാണാം. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് എത്രയൊക്കെ പോർഷനാണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ടതെന്നും എത്രയൊക്കെ പോർഷനാണ് പ്രോട്ടീൻ കഴിക്കേണ്ടതെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രോട്ടീൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 2-3 പോർഷനാണ് പ്രോട്ടീൻ കഴിക്കേണ്ടത്. അതിൽ കുറയാൻ പാടില്ല, കുറച്ചൊക്കെ കൂടിയാലും പ്രോട്ടീൻസ് ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. ആദ്യം നമുക്ക് പ്രോട്ടീൻ്റെ മെയിൻ സോഴ്സസിലോട്ട് കടക്കാം. അതായത് പയർവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എത്രയൊക്കെ കഴിക്കേണ്ടതെന്ന് നോക്കാം. 5 ടേബിൾ സ്പൂണാണ്, എന്ത് പയറുവർഗ്ഗങ്ങളായാലും 5 ടേബിൾ സ്പൂണാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഒരു പോർഷൻ അപ്പോൾ പയറോ പരിപ്പോ കടലയോ എന്ത് കുക്ക് ചെയ്തതാണോ കേട്ടോ, അല്ലാത്തതല്ല, കുക്ക് ചെയ്ത പൾസസ് 5 ടേബിൾ സ്പൂണാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണം, ഒരൈറ്റം അല്ലേ നമ്മൾ ഒരു നേരം കഴിക്കുള്ളൂ. അപ്പം അത് ഒരു പോർഷനായി. ഇനി മുട്ട എന്ന് പറയുന്നത് 2 മുട്ടയാണ്. 2 എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അത് ഹോളായിട്ട് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. മുട്ടയുടെ ഉണ്ണിയിൽ കുറേ ന്യൂട്രിയൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഹോൾ എഗ്ഗ് 2 എണ്ണം എടുക്കുക, അത് ഒരു പോർഷനാണ്. ഇനി മീറ്റ് ഐറ്റംസ് നോക്കുമ്പോൾ ഒരു 60-90 ഗ്രാം നമുക്ക് യൂസ് ചെയ്യാം. അത് ഫിഷ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഫിഷ് ഉപയോഗിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. വെജിറ്റേറിയൻസിനല്ല ഞാൻ പറഞ്ഞത്, നോൺ വെജ് കഴിക്കുന്നവർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മീൻ ഉപയോഗിക്കുക. അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് ബീഫോ ചിക്കനോ മട്ടനോ ഇതൊക്കെ ആണെങ്കിലും അതിൽ ഫാറ്റ് ഉള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഒരു പാം സൈസ് 60-90 ഗ്രാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഈ പാം സൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും സൈസ് വരും. ഈ സൈസാണ് കറക്റ്റായിട്ട് വേണ്ടത്. ഇത്രയും സൈസിൽ നമുക്ക് ചിക്കനോ ബീഫോ മട്ടനോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് നട്ട്സിൻ്റെ കാര്യം. നട്ട്സ് എത്ര ക്വാണ്ടിറ്റി കഴിക്കാം, ബദാം എത്ര ക്വാണ്ടിറ്റി കഴിക്കാം, പിസ്ത എത്ര ക്വാണ്ടിറ്റി കഴിക്കാം, കപ്പലണ്ടി എത്ര ക്വാണ്ടിറ്റി കഴിക്കാം. നട്ട്സൊക്കെ നമ്മൾ ഫാറ്റിൻ്റെയും കാറ്റഗറിയിൽ പെടുത്തും. നട്ട്സിൽ കുറച്ച് ഫാറ്റ് കാണപ്പെടുന്നുണ്ട്, പക്ഷേ അത് നല്ല ഫാറ്റാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഹെൽത്തിന് വലിയ പ്രോബ്ലംസ് അങ്ങ് വരുത്തില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 1 ടേബിൾ സ്പൂണാണ്, 1 ടേബിൾ സ്പൂൺ നട്ട്സാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. ബദാമൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒരു 7 എണ്ണം കാണും. അപ്പോൾ അതാണ് ഒരു പോർഷൻ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 2-3 പോർഷൻസാണ് പ്രോട്ടീൻ വേണ്ടതെന്ന്. ഈ 3 പോർഷൻസ് നിങ്ങളല്ലാത്ത ഫുഡിൽ നിന്ന് കഴിച്ചിട്ട് വേണമെങ്കിൽ നട്ട്സ് കുറച്ച് അഡീഷണലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പ്രോട്ടീൻ അല്ലേ, ഇത്തിരി കൂടിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
കാർബോഹൈഡ്രേറ്റ് പോലെ അത്രയധികം റെസ്ട്രിക്ഷൻ നമ്മൾ പ്രോട്ടീനെ പറയുന്നില്ല എന്ന് വെച്ചിട്ട് ഓവർ ആകാനും പാടില്ല. ഒരുപാട് ഹൈ ക്വാണ്ടിറ്റി പ്രോട്ടീനൊന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പയർവർഗ്ഗങ്ങളാണെങ്കിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് 5 ടേബിൾ സ്പൂണാണ്. മുട്ടയാണെങ്കിൽ 2 എഗ്ഗ് ഒരു പോർഷനായിട്ട് വരും. മീറ്റ് ഐറ്റംസ് ആണെങ്കിൽ പാം സൈസിൽ പെടുന്ന മീറ്റ് ഐറ്റംസ് ആണ്, അതായത് 60-90 ഗ്രാം വരും, അതാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഫിഷ് ആഴ്ചയിൽ 2 ദിവസം കമ്പൽസറി ആയിട്ട് നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നവർ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടീൻ്റെ പോർഷൻ സൈസിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പലരും എനിക്ക് മെയിൽ ചെയ്യും, ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ചെയ്യും, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. വെയിറ്റ് റിഡക്ഷൻ മെനു ഞാൻ തന്നിട്ടുള്ളവർ അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. ഈ പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയൊക്കെ ഞാൻ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ജനറലായിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഉൾക്കൊണ്ട് ചെയ്യാം. ഡയറ്റ് എടുത്ത് വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞവർക്കും ഈ വീഡിയോസൊക്കെ നോക്കിയിട്ട് എത്രയൊക്കെ പോർഷനാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പ്രോട്ടീൻ്റെ പോർഷൻ സൈസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് 2 എഗ്ഗ് കഴിക്കുകയാണ്, ലഞ്ചിന് 60 ഗ്രാം ചിക്കൻ കഴിക്കുന്നു, മിഡ് മോർണിംഗിൽ 1 ടേബിൾ സ്പൂൺ ബദാം കഴിക്കുന്നു, ടീ ടൈമിൽ 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് കഴിക്കുന്നു, ഡിന്നറിൽ 5 ടേബിൾ സ്പൂൺ ദാൽ കറി യൂസ് ചെയ്യുന്നു, അപ്പോൾ എത്രയായിരിക്കും നമ്മളുടെ ടോട്ടൽ പോർഷൻ ഓഫ് പ്രോട്ടീൻസ്? ഒരു ദിവസം കഴിക്കുന്ന പ്രോട്ടീൻസിൻ്റെ അളവ് എത്രയായിരിക്കും? അപ്പോൾ എല്ലാവരും ഇത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേഗം ടൈപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ വെജിറ്റബിൾസിൻ്റെ പോർഷനുണ്ട്, അതുപോലെ ഡയറിയുടെ പോർഷനുണ്ട്, പാലുൽപ്പന്നങ്ങളുടെയൊക്കെ, അപ്പോൾ അതിൻ്റെ പോർഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാറ്റിൻ്റെ പോർഷൻസ് ഉണ്ട്. ഇതൊക്കെ എത്ര കഴിക്കാമെന്ന് ഇനി അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.